ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോണത് നമ്മുടെ ക്ലിയർ ഗ്ലോയിങ് ബ്രൈറ്റനിങ് ചലഞ്ചിലെ ലാസ്റ്റ് വീഡിയോ ആട്ടോ. ഇനി നമുക്ക് ഇതുപോലത്തെ ചലഞ്ചസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ നമുക്ക് ഷോർട്ടായിട്ട് ചെയ്യാം. ചലഞ്ചൊക്കെ ഒരു 1 മിനിറ്റിൽ കാണാനാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അങ്ങനെ നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴേ നമുക്ക് നോക്കുമ്പോൾ ഷോർട്സ് വീഡിയോ ആണ് കൂടുതലായിട്ട്. നമ്മളിപ്പോൾ ചലഞ്ച് വീഡിയോസ് ചെയ്താലും അത് ഞാൻ ഷോർട്ടായിട്ട് ഇടുമ്പോൾ കൂടുതലായിട്ട് അതാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ നമുക്കിനി ഷോർട്സിൽ നമുക്ക് കൂടുതലായിട്ട് ചലഞ്ചസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാട്ടോ. ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ ഷോർട്ടായിട്ട് തന്നെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇന്നെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് അറിയുന്നതല്ലേ മഞ്ഞൾ എനിക്ക് അലർജിയാണ്. പക്ഷേ എനിക്ക് ഈ എന്താ പറയുക, നമ്മുടെ ഈ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ വലിയ കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ വല്ലാണ്ട് പ്രശ്നം ഉണ്ടാകാറില്ല. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോണത്, നമുക്ക് മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഈ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ടോട്ടൽ ബോഡിക്ക് നമുക്കൊരു സ്വർണ്ണ നിറം തരും. അത് സ്കിന്നിന് ബ്രൈറ്റനിങ്ങിന് മാത്രമല്ല, നമുക്ക് പിഗ്മെൻറ്റേഷൻ, മുഖക്കുരുവിൻ്റെ പാടുകൾ, നമുക്ക് സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ബോഡിയിൽ നമ്മുടെ സ്കിന്നുണ്ടല്ലോ, ബോഡി സ്കിൻ നന്നായിട്ട് ടാനൊക്കെ മാറി നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ, ഇതിനൊക്കെ എങ്ങനെയാണ് കസ്തൂരി മഞ്ഞൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് കാണാൻ പോണത്, ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. അപ്പോൾ മഞ്ഞൾ അലർജി ഉള്ളവർ ജസ്റ്റ് കണ്ടോളൂ, നിങ്ങൾ ട്രൈ ചെയ്യാൻ നിൽക്കണ്ട. ചിലപ്പോൾ നിങ്ങൾക്ക് കുരുവരുന്ന സ്കിന്നായിരിക്കാം മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ. അല്ലാത്തവർക്കൊക്കെ ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് തുടങ്ങിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് പിമ്പിൾസ് ഉള്ളവർക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യാനും, അതുപോലെ തന്നെ വിറ്റമിൻ സി സെറം ഈ മഞ്ഞൾ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കുന്നുണ്ട്. നിങ്ങൾക്ക് മോർണിംഗിൽ നമ്മുടെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഒരു 90% ഒരു പരിധി വരെയുള്ള ഇഷ്യൂസ് നമുക്ക് മാറ്റി നിർത്താനും അതുണ്ടെങ്കിൽ തന്നെ മാറാനും നമ്മളെ സഹായിക്കും. അതുപോലെ പിന്നെ നമ്മളിതിൽ കാണാൻ പോണത്, ഫുൾ ബോഡി ബ്രൈറ്റൻ ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് തുടങ്ങിയിട്ട് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രൈറ്റനിങ് പാക്ക് നമ്മൾ കാണിക്കും. പാക്ക് അല്ല, ഇത് നമുക്കൊരു ക്രീം മാതിരി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കാണാൻ പോണത്, നമുക്ക് ഫേസ് ബ്രൈറ്റ് ചെയ്യാൻ ബ്രൈറ്റനിങ്ങിന് ഈ ഒരു ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എങ്ങനെ യൂസ് ചെയ്യാമെന്നും, പിന്നെ കുഞ്ഞ് 2-3 ടിപ്സ് പിഗ്മെൻറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്നും കൂടി നമ്മളിതിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നാടൻ കസ്തൂരി മഞ്ഞൾ കേട്ടോ. നമുക്കിങ്ങനെ ഒരു ബട്ടർ കളർ അല്ലെങ്കിൽ നമുക്കൊരു ഓഫ് വൈറ്റ് കളറിലാണ്, ക്രീം കളറിലായിരിക്കും നാടൻ കസ്തൂരി മഞ്ഞൾ ഉണ്ടാവുക, ശരിക്കുള്ള ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. ബാക്കി എന്ന് പറഞ്ഞാൽ മഞ്ഞക്കൂവ എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിന് കുറച്ച് റേറ്റും കൂടുതലാണ് കേട്ടോ നമ്മുടെ ഈ ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന്. നമ്മളിത് കൃഷി ചെയ്തിട്ടാണ് റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയും കിട്ടും, അതായത് ഇങ്ങനെ റോ ആയിട്ട് ഉണങ്ങിയിട്ട് ഇങ്ങനെ ഭയങ്കര നൈസായിട്ടുള്ള ചെറിയൊരു പീസ് മാതിരി ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടും കസ്തൂരി മഞ്ഞൾ, ഇല്ലെങ്കിൽ പൗഡറായിട്ടും കിട്ടും. നിങ്ങൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഇത് പണ്ട് മുതലേ നമുക്കറിയാം ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വളരെയധികം പ്രധാനം നൽകുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തിട്ട് നമ്മളിവിടെ കൊണ്ടുവരുന്നതാട്ടോ. ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്ത് നമ്മളത് ഉണക്കി നമ്മളത് പൗഡറാക്കിയിട്ടും ഇങ്ങനെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മേടിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു രീതിയിലാണ് കാണുന്നത്. ഇത് ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് നല്ല കുളിർമയും ബ്രൈറ്റനിങ്ങും നമുക്ക് ആ ഒരു റിസൾട്ടും കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ശരിക്കുള്ള ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്താൽ. ഇതാണ് നിലാ സെറപ്സിൻ്റെ കസ്തൂരി മഞ്ഞൾ പൗഡർ. ഇത് നമുക്ക് നമ്മുടെ കാർട്ടിൽ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് റോ മെറ്റീരിയലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടില്ല, അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താലേ കിട്ടുള്ളൂ. ഇത് വളരെ നൈസ് പൗഡറാണ്. ഇത് വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ നിങ്ങൾക്ക് ഏതാണോ സ്കിൻ ഇഷ്യൂ അതനുസരിച്ച് നമുക്ക് പാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിച്ചാൽ നല്ല രീതിക്ക് തന്നെ മാറ്റം വരും. അപ്പോൾ പിന്നെ നമുക്ക് ഡെയിലി നമ്മുടെ ഫേസ് ബ്രൈറ്റൻ ചെയ്യാനുള്ള പാക്കും നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. വളരെ നൈസ് ആയിട്ടുള്ള പൗഡറാണ്. യാതൊരു വിധത്തിലുള്ള കെമിക്കൽസോ അല്ലെങ്കിൽ രാസവളങ്ങളോ ഇടാതെയാണ് നമ്മൾ ഈ ഒരു കാര്യം പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വിറ്റമിൻ സി സെറം നമുക്ക് നോക്കാം. മഞ്ഞളിൽ ഹൈ ആണ് വിറ്റമിൻ സി. നമ്മൾ ഇതിൽ ഏകദേശം ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടീസ്പൂണോളം ഈ ഒരു മഞ്ഞൾ റോ മെറ്റീരിയൽ ഇല്ലേ, നമുക്കിങ്ങനെ ജസ്റ്റ് ഉണക്കിയത് അത് നമ്മൾ ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തിൽ നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഇട്ട് വയ്ക്കുക. ഒരു രാത്രി മുഴുവൻ അത് വെള്ളത്തിൽ സോക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കുതിർന്ന് നല്ല നൈസായിട്ട് ഇങ്ങനെ ഇല മാതിരി കിട്ടും. ഇങ്ങനെ അത്രയും ആ ഒരു കനത്തിലാണ് നമ്മളിത് ചെയ്യണത് കേട്ടോ. എന്നിട്ട് നമ്മളിത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം ഈ വെള്ളമടക്കനെ നന്നായിട്ടിത് അരച്ച് നല്ലോണം അരച്ച് തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഇത് അരിച്ചെടുക്കുക തുണിയിലോ അരിപ്പയിലോ. എന്നിട്ട് നമുക്ക് ആ ഒരു മിക്സ് ഉണ്ടല്ലോ ആ മിക്സിലേക്ക് നമുക്ക് ബേസായിട്ട് അലോവേര ജെല്ല് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇത് രണ്ടുമാണ് എപ്പോഴും നല്ലത്. ഇനി നിങ്ങൾക്ക് ഇത് രണ്ടും പറ്റുന്നില്ല, നിങ്ങൾക്ക് ഗ്ലിസറിൻ ഓക്കെ ആണെങ്കിൽ ഗ്ലിസറിൻ ആഡ് ചെയ്യാം. പിന്നെ നമുക്കിതൊരു മഞ്ഞളുടെ നല്ല കുത്തുണ്ടാവും, കാരണം മഞ്ഞളുടെ ഫ്രഷ് പ്യൂരി ആ ഒരു എക്സ്ട്രാറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞളുടെ സ്മെല്ല് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ
ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ടീ ട്രീ എസെൻഷ്യൽ ഓയിലാണ്. എനിക്ക് എപ്പോഴും പിമ്പിൾസ് വരാനുള്ള ടെൻഡൻസി കൂടുതലുള്ള സ്കിന്നാണ്, അപ്പോൾ അതുകൊണ്ടാണ് ടീ ട്രീ എസെൻഷ്യൽ ഓയിൽസ് ആണ് ഞാൻ ആഡ് ചെയ്യണത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം, ഓറഞ്ചോ അല്ലെങ്കിൽ സാൻഡൽവുഡോ, അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് അങ്ങനെ നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള ഓയിൽസ് ടീ ട്രീ എസെൻഷ്യൽ ഓയിൽസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ചെറിയൊരു സ്മെല്ലുണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ ഗുണം കൂടി കിട്ടും കേട്ടോ. നന്നായിട്ടിത് മിക്സ് ചെയ്യാം, നല്ലോണം തന്നെ മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, ഒരു രണ്ടാഴ്ച നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് നമ്മൾ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിലും ചെയ്യാം, മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിലും ചെയ്യാം. നമുക്ക് ഇതൊരു സിറം മാതിരി നാച്ചുറൽ ആയിട്ടുള്ള 100% റിസൾട്ട് കിട്ടുന്ന നാച്ചുറൽ സിറം കേട്ടോ അത്. ഇത് നമുക്ക് ഇത് ഇതിൻ്റെ കുറച്ച് എടുത്തിട്ട് നമുക്ക് കുറച്ച് ടിക്ക് ഫോം ആക്കി കഴിഞ്ഞാൽ നമുക്കിത് ക്രീം മാതിരി യൂസ് ചെയ്യാം. പക്ഷെ കുറച്ചും കൂടി നമുക്ക് വേഗം സ്കിന്നിലേക്ക് ആ പെനിട്രേറ്റ് ആയിട്ട് നമുക്ക് ആ റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് സിറായിട്ട് ചെയ്യുമ്പോഴാട്ടോ. അപ്പോൾ നമുക്ക് ഇതായത് മാതിരി സിറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സിറം ഫ്രിഡ്ജിൽ വെക്കണം, എന്നാലാണ് നമുക്കത് ഇരിക്കുള്ള കേടാവാണ്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തതല്ലേ. അപ്പോൾ നമ്മളിത് രാവിലെ ഫേസ് വാഷ് ചെയ്യുക, നമ്മൾ ടോണർ അടിച്ചു കൊടുത്തതിന് ശേഷം ഇതായത് മാതിരി 2-3 ഡ്രോപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫേസിലെ കരിമങ്കല്യം, അതുപോലെ പിമ്പിൾ വരുന്ന ഫേസാണ്, അതുപോലെ നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട് ഉണ്ട്, പിമ്പിൾ മാർക്ക് ഉണ്ട്, ഫേസ് ഡൾ ആയിട്ടിരിക്കുകയാണ്, ഇതിനൊക്കെ നല്ല ബെനിഫിറ്റ് ആണ് കേട്ടോ ഈ ഒരു സിറം. ഇത് രാത്രി നമുക്ക് ഇട്ട് കൊടുക്കണോണ്ട് യാതൊരു കുഴപ്പമില്ല, ജസ്റ്റ് ഉണങ്ങി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അത് പോവും. പിന്നെ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഒക്കെ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക പകലാണെങ്കിൽ. അടുത്തത് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഈ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എങ്ങനെ യൂസ് ചെയ്ത് നോക്കാം. നമുക്ക് ചെറുപയറില്ലേ, അതായത് ചെറുപയറ്, അത് ഫ്രഷ് ചെറുപയറ്, അത് നമ്മൾ തലേന്ന് ഒരു പിടുത്തം കുതിർത്താനിടാം. എന്നിട്ട് അത് കുതിർത്തിയതെടുത്തിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നിങ്ങൾക്ക് സ്യൂട്ടാണെങ്കിൽ മിൽക്ക് എടുക്കാം, അതുപോലെ തന്നെ കേർഡ് തൈര് എടുക്കാം. ഇത് രണ്ടും പറ്റിയില്ലെങ്കിൽ റോസ് വാട്ടറോ വെള്ളം എടുക്കാം. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഏറ്റവും ബെസ്റ്റ് തൈരോ അല്ലെങ്കിൽ മിൽക്കോ ആട്ടോ, മിൽക്കാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് സ്യൂട്ട് അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടെങ്കിൽ എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു അരച്ച പേസ്റ്റിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഏകദേശം ഒരു 1/2 ചെറിയ സ്പൂണ് ടേബിൾ സ്പൂൺ നമ്മുടെ കസ്തൂരി മഞ്ഞൾ പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ആഴ്ചയിലൊരു 1.5 ദിവസങ്ങളിലൊക്കെ യൂസ് ചെയ്യാം, നമ്മുടെ ഫേസ് ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട്. മഞ്ഞൾ സ്യൂട്ടാവണം എല്ലാവർക്കും ചെയ്യാം കേട്ടോ. ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഫേസ് നന്നായിട്ട് കളർ വയ്ക്കും, അതേപോലെ തന്നെ ഫേസ് കളർ വയ്ക്കുക മാത്രമല്ല ഫേസിൽ എന്തെങ്കിലും പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറും, പിഗ്മെൻറ്റേഷൻ നല്ലതാണ്. പിന്നെ പിഗ്മെൻറ്റേഷൻ, അതായത് കരിമങ്കല്യം നിറച്ച് കുറച്ച് ഏജ്ഡ് ആയവർക്കൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ കറിവേപ്പിലില്ലേ, കറിവേപ്പില, കറിയിലിടുന്ന വേപ്പില, അത് നന്നായിട്ട് അരച്ചെടുക്കുക. അതിലേക്ക് ഈ ഒരു കസ്തൂരി മഞ്ഞൾ 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് 1.5 ദിവസങ്ങളിൽ ഫേസിലിട്ട് കൊടുക്കാം. കരിമങ്കല്യം കംപ്ലീറ്റ് ആയിട്ട് മാറും കേട്ടോ, നല്ല രീതിക്ക് തന്നെ സ്കിൻ ബ്രൈറ്റ് ആവുകയും ചെയ്യും, സ്കിൻ നല്ല ക്ലിയർ ആവും. അടുത്തത് നമ്മൾ കാണുന്നത് കുഞ്ഞു ആവൾക്ക് തുടങ്ങിയിട്ട് മുതിർന്നവർക്കും നമ്മുടെ ബോഡി ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ ഡ്രൈനെസ് ഒക്കെ മാറി ഈ കാരമുള്ള പോലെ ഇരിക്കുന്ന സ്കിന്നൊക്കെ നന്നായിട്ട് മാറി നല്ല സോഫ്റ്റ് ആവാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് ആദ്യം വേണ്ടത് തേങ്ങാപ്പാലില്ലേ, തേങ്ങാപ്പാലെടുക്കുക. അതിലേക്ക് നമുക്ക് ബോഡിയിലേക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ പൗഡർ വേണം, അപ്പോൾ ഒരു 3 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉണ്ണിയാവുകൾക്ക് തുടങ്ങിയിട്ട് യൂസ് ചെയ്യണതാട്ടോ, നമ്മുടെ സ്കിന്നിന് നല്ല കുളിർമയുണ്ടാവും. ഇത് കുളിച്ചു കഴിഞ്ഞാൽ നല്ല കുളിർമയാവും, നല്ല ഫ്രഷ് ആവും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ് ആവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരു ദിവസം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്രീം മാതിരി ഇരിക്കും കണ്ടില്ലേ. ഈ ക്രീം നമുക്ക് ഇപ്പം ഞാൻ ഇവിടെ പാറുട്ടിയുടെ ഏജ് തുടങ്ങിയപ്പോൾ 1 വയസ്സ് തുടങ്ങി, നമുക്കിങ്ങനെ ഉണ്ണികൾക്കൊക്കെ കുളിപ്പിച്ച് തുടങ്ങാം. നമ്മളിങ്ങനെ കുളിപ്പിച്ച് തുടങ്ങുന്ന ഉണ്ണികൾക്കൊക്കെ 1-3 മാസം ഒക്കെ തുടങ്ങിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. കാരണം നമുക്ക് അത്ര നല്ലതാണ് തേങ്ങാപ്പാൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നോർമൽ ഞാൻ ജസ്റ്റ് കാണിക്കണം എന്നുള്ള കേട്ടോ, അല്ലാണ്ട് ഇപ്പോൾ ഇത് ഇട്ട വശം അങ്ങോട്ട് ഭയങ്കരമായി എന്നും പറയാനല്ല. ഞാൻ ജസ്റ്റ് ഞാൻ എപ്പോഴും ഞാൻ മിക്സ് ചെയ്ത് കാണിക്കുന്നത് എനിക്ക് അപ്ലൈ ചെയ്ത് കാണിക്കണമെന്ന് ഒരു കുറച്ച് നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിക്കണം എന്ന് മാത്രം. ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറൈസ് ആവും, നമ്മുടെ കൈയും കാലത്ത് ഇങ്ങനെ തിളങ്ങും, നല്ലൊരു തിളക്കം കിട്ടും. അതായത് തേങ്ങാപ്പാലിൽ ഇത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ തേങ്ങാപ്പാലിലോട്ട് കുറച്ചും കൂടുതൽ മോയ്സ്ചറൈസിങ് ഫീല് നമുക്ക് കൂടുതലുണ്ടാവാം. അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമ്മൾ നോർമൽ വെറുതെ കഴുകി കളയാം കേട്ടോ. അതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇടണ്ട, ജസ്റ്റ് നമുക്കൊരു ബാത്ത് പൗഡർ പോലെ ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. നിങ്ങളതിൽ വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൗഡറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഓൺലൈൻ വഴി മേടിക്കുകയോ ചെയ്യാം. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമ്മുടെ എന്താ പറയുക, സ്കിൻ കെയർ ഒക്കെ ഇഷ്ടമുള്ളവരും ഇഷ്ടമുള്ളവരും നല്ല എല്ലാവരും കയ്യിലും ഉണ്ടാവേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ മഞ്ഞൾ. എനിക്ക് സ്യൂട്ടാണെങ്കിൽ നമ്മുടെ കുറേ കാര്യങ്ങൾക്ക് ഇതൊരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും സ്കിൻ പ്രോബ്ലംസിന്. അടുത്തത് നമുക്ക് വേണ്ടത് നമ്മുടെ ഈ പിമ്പിൾസ് ഉള്ളവർ ടീനേജേഴ്സ് മുതൽ എങ്ങനെ ഈ ഒരു കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടാണെങ്കിൽ കാണിച്ചു തരാം. ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്,
പനിനീരിൽ കസ്തൂരിമഞ്ഞൾ ഇട്ടിട്ട് നമ്മൾ ഉണക്കിയിട്ട് അത് നമ്മൾ പാക്കായിട്ട് യൂസ് ചെയ്യണത്. അങ്ങനെ പറ്റിയില്ലെങ്കിൽ ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കണ്ടോളൂ, ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം. കുറച്ച് കസ്തൂരിമഞ്ഞൾ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ഒരു സര സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് റോസ് വാട്ടർ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ രാത്രിക്ക് എടുക്കാൻ നേരത്ത് പിമ്പിൾസ് എവിടെയുള്ള വെച്ചാൽ അവിടെ മാത്രം നമ്മളിങ്ങനെ ഡ്രോപ്പ് ചെയ്ത് സ്പോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങുക, പിറ്റേ ദിവസം രാവിലെ നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അതാ കണ്ടില്ല, ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ പിമ്പിൾസ് വേഗം തന്നെ കരിയും, മാർക്കുകളും പാടുകളും ഒന്നും പെട്ടെന്ന് വരില്ല. കാരണം ഇത് നമ്മളെ പിമ്പിൾസിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ മാറ്റാനും കൂടി ഹെൽപ്പ് ചെയ്യും. പിറ്റേ ദിവസം വെറുതെ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ, നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പം നമ്മൾ കണ്ടില്ലേ എങ്ങനെയാണ് ഈ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ പല രീതിയിൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കുക എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്യൂ അത് നമുക്ക് യൂസ് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാം. വിറ്റമിൻ സി സെറുണ്ടല്ലോ നമ്മൾ മഞ്ഞൾ വെച്ചിട്ട് റെഡി ആക്കിയത്, അത് നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതും യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ നമ്മുടെ സ്കിന്നിൽ കുറേയധികം എന്താ പറയുക, നമുക്ക് എപ്പോഴും പിമ്പിൾസ് വരുന്ന ടെൻഡൻസി, അതുപോലെ ഫേസിലെ പിഗ്മെൻറ്റേഷൻ, പിമ്പിൾ മാർക്ക്, ഇങ്ങനത്തെ ഒരു വിധത്തിലുള്ള ഇഷ്യൂസൊക്കെ നന്നായിട്ട് ക്ലിയർ ആവാനായിട്ട് ഈ സിറം ഹെൽപ്പ് ചെയ്യും. ഫ്രിഡ്ജിൽ വെക്കണം, അതൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ നമുക്ക് ഡ്രൈ ആക്കിയിട്ടുള്ള ആ ഒരു മിക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇതുമാതിരി നമുക്ക് പൗഡറായിട്ട് ഇത് കുറേ കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും, വളരെ കുറച്ച് മതിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു എന്താ പറയുക പാക്കൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് മേടിക്കാം. പിന്നെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക റോയായിട്ട് ഉണങ്ങിയ സംഭവം വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താലേ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.